നമസ്കാരം. വളരെ സുപ്രധാനമായൊരു വാർത്ത ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, പലരും വായിച്ചിട്ടുണ്ടാവും. ഈ ട്രാഫിക് വയലേഷൻസ്, റോഡിലെ നിയമങ്ങൾ പാലിക്കാതെ വാഹനം ഓടിച്ചാലുള്ള പിഴ, അത് കുത്തനെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു ബില്ല് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ളതായിരുന്നു വാർത്ത. കുത്തനെ വർദ്ധിപ്പിച്ചു എന്ന് വെച്ചാൽ കുറച്ചൊന്നുമല്ല, ഇപ്പൊ നിലവിലുള്ള പിഴയുടെ 10 മടങ്ങ് വരെ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വർദ്ധിപ്പിച്ച ചില വയലേഷൻസും അതിന്റെ പിഴയുമുള്ള ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ വായിക്കാം. അത് അവർ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. 1-ാമത്തെ കാറ്റഗറി, റോഡിലെ മറ്റു യാത്രക്കാർക്ക് അപകടം ഉണ്ടാവുന്ന രീതിയിലുള്ള നിയമലംഘനങ്ങൾ. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, മദ്യപിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക, അമിത വേഗതയിൽ വാഹനം ഓടിക്കുക, ഇതൊക്കെയാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 5000 രൂപയാണ് ഫൈൻ. 1000 രൂപയാണ് ഇപ്പം നിലവിലുള്ളത്. അത് 5 മടങ്ങ് വർദ്ധിപ്പിച്ച് 5000 ആക്കി മാറ്റിയിട്ടുണ്ട്. മദ്യപിച്ച് വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 2000, അമിത വേഗതയിൽ വാഹനം ഓടിച്ചാൽ 2000. ഇതൊക്കെയാണ് ആദ്യത്തെ കാറ്റഗറിയിൽ വരുന്നത്. 2-ാമത്തെ കാറ്റഗറി, സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ, അത് പാലിക്കാതെ വാഹനം ഓടിച്ചാൽ സീറ്റ് ബെൽറ്റ് ഇടാതെ, ഹെൽമെറ്റ് ധരിക്കാതെ, ഇതൊക്കെയാണ് ആ കാറ്റഗറിയിൽ വരുന്നത്. ഹെൽമെറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചാൽ 1000 രൂപയാണ് ഫൈൻ. സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിച്ചാൽ ഇപ്പം നിലവിൽ 100 രൂപയാണെങ്കിൽ അത് 10 മടങ്ങ് വർദ്ധിപ്പിച്ച് 1000 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കാറ്റഗറിയിൽ വരുന്ന 3-ാമത്തെ ഒരു വയലേഷൻ, അതിനാണ് ഏറ്റവും കൂടുതൽ പിഴ കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ റോഡുകളിലുള്ള കുഴികളിൽ കൊണ്ടുപോയി നമ്മൾ വണ്ടി ചാടിച്ചാൽ നമ്മൾ ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ടാവും, മദ്യപിച്ചിട്ടുണ്ടാവില്ല, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടാവില്ല, അത്ര സ്പീഡിലും ആയിരിക്കില്ല. എന്നാലും ഈ റോഡിലുള്ള കുഴിയിൽ കൊണ്ടുപോയി വണ്ടി ചാടിച്ചാൽ കിട്ടുന്ന പിഴ, അത് വളരെ ഭീമമായ ഒരു സംഖ്യ വരെ ആവാം എന്നാണ് പറയുന്നത്. ഒരു നിശ്ചിതമായ തുക അവർ പറയുന്നില്ല, എത്ര എമൗണ്ട് എന്നുള്ളവർ പറയുന്നില്ല. അത് 100 മുതൽ 100,000 രൂപ വരെ ആവാം എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു ഫൈനും ഈ ഒരു വയലേഷൻ വഴി കിട്ടുന്ന ഫൈനും ബാക്കി നേരത്തെ പറഞ്ഞ ഫൈനുകളും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആ ഫൈനൊക്കെ നമ്മൾ ചിലപ്പം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം ഫൈൻ കൊടുക്കാം, അല്ലെങ്കിൽ RTOയിൽ കൊണ്ടുപോയി അടക്കണം, അങ്ങനെയാണ്. പക്ഷേ ഈ ഫൈന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് അടക്കേണ്ടത്. മാത്രമല്ല, അത് എത്രയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 200 ആവാം, 2000 ആവാം, 2 ലക്ഷം ആവാം, അത് എത്ര എന്നുള്ള ബില്ല് കിട്ടുമ്പോഴേ മനസ്സിലാവുള്ളൂ. മാത്രമല്ല, ഈ ഒരു ഫൈനിന് മാത്രം ഒരു പ്രത്യേക ഇളവ് അവർ തന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ബാക്കി ഫൈനൊക്കെ നമ്മൾ ആ നിയമം ലംഘിക്കുമ്പോൾ അപകടം ഉണ്ടായാലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഫൈൻ അടക്കണം. ഉദാഹരണത്തിന്, നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിച്ചു, അപ്പോൾ അതുവഴി അപകടമൊന്നും സംഭവിച്ചില്ല, പക്ഷെ പോലീസ് പൊക്കി, നമ്മൾ ഫൈൻ കൊടുക്കണം. പക്ഷേ ഈ ഒരു അപകടം, ഈ ഒരു വയലേഷൻ വഴി അപകടം ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഫൈൻ കൊടുക്കുന്നുള്ളൂ. അതായത് വണ്ടി കുഴിയിൽ വീണ് നമുക്ക് അപകടം പറ്റിയാൽ മാത്രമേ ഫൈൻ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്തപ്പോൾ ഫൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ചിലപ്പം അപകടം സംഭവിച്ചാൽ തന്നെയും ചിലപ്പം ഫൈൻ കൊടുക്കാതെ രക്ഷപ്പെടാം. ആള് വടിയായി കഴിഞ്ഞാൽ പിന്നെ ഫൈൻ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക ഇളവ് ഈ ഒരു ഫൈനിന്റെ കാര്യത്തിൽ അവർ തന്നിട്ടുണ്ട്. അപ്പോ ഈ ഒരു വയലേഷൻ, ഒരു അവസരത്തിൽ പറയുകയാണ്, ഈ ഒരു വയലേഷൻ സംഭവിക്കുന്നത് റോഡിലെ കുഴി കാരണമാണെന്നും അത് ഗവൺമെന്റിന്റെ കുറ്റമാണെന്നൊക്കെ പലരും പറഞ്ഞ് നടക്കുന്നത് കാണാം. അത് ഈ ഡ്രൈവിംഗ് സ്കിൽസ് ഇല്ലാത്ത ആൾക്കാർ പറയുന്നതാണെന്ന് എനിക്ക് പറയാനുള്ളത്. ഈ കുഴി വെട്ടിക്കാനുള്ള ഒരു സ്കില്ല് നമ്മൾ ഡ്രൈവിംഗിൽ കൊണ്ടുവരേണ്ടത്, ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. മാത്രമല്ല, ഈ കുഴി എന്ന് പറയുന്നത് ഒരു സ്പീഡ് ബ്രേക്കറാണ്. നമ്മൾ ഈ ഹമ്പ് കാണുമ്പോൾ നമ്മൾ വണ്ടിയുടെ സ്പീഡ് കുറക്കുന്നില്ല, അതേപോലെ കുഴി കാണുമ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ സ്പീഡ് കുറക്കണം. ഇത് ഗവൺമെന്റ് ഇത് കുഴി നികത്താതെ വെച്ചിരിക്കുന്നതാണ്. ഇത് അവർക്ക് നികത്താൻ പറ്റാന്നിച്ചാണോ? ഇതൊരു സ്പീഡ് ബ്രേക്കറാണ്, അതൊരു പുതിയ ടെക്നിക്കാണ്. അപ്പൊ നമ്മളത് ഹമ്പ് കാണുന്നത് പോലെ കുഴിയെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. അപ്പോ ചുമ്മാ അവസരത്തിൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് പുതിയ പുതുക്കിയ വരാനിരിക്കുന്ന പിഴകള്. അപ്പോ പണ്ടത്തെ പോലെയല്ല, 100, 200 ഒന്നുമല്ല, 2000, 5000, 10000 ഒക്കെയാണ്. അത് കരുതിക്കൊണ്ട് സുരക്ഷിതമായി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക, പ്രത്യേകിച്ചും കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കാതിരിക്കുക.